हेलो किड्स, नमुक इन क्लास फोर्त हिंदी तेरटीन चाप्टर आय हुद्हुद् मनसिलाक्कम। हुद्हुद् एन्न पറഞ്ഞാൽ ഏത് പക്ഷിയാണ്? ഇംഗ്ലീഷിൽ നമ്മൾ ഹൂപ്പോ ബേർഡ് എന്നാണ് പറയുന്നത്. ഹിന്ദിയിൽ കട്ട് ഫോഡുവ എന്നും പറയും, അതായത് വുഡ് പെക്കർ, മരം കൊത്തി. പിന്നെ ഉപ്പൂപ്പൻ എന്നും ഹുപ്പു എന്നും ഒക്കെ ഈ പക്ഷിയെ വിളിക്കുന്നു. ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും നിരവധി ഉപജാതികളായി കണ്ടുവരുന്ന ഈ പക്ഷി ഇസ്രായേലിൻ്റെ ദേശീയ പക്ഷിയാണ്. ഈ പക്ഷിയുടെ പേര് ഇവയുണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അത് ഹൂപ്പ് 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 എന്ന ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെയാണ് ഹൂപ്പോ ബേർഡ് എന്ന പേര് വന്നിരിക്കുന്നത്. ഹുദ്ഹുദ്ഗോ കൽഗി കേസേമിലി. കൽഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പക്ഷിയുടെ തലയിൽ കിരീടം പോലെ പൊങ്ങി നിൽക്കുന്ന തൂവലുകളുണ്ട്. അതായത് കിരീടം പോലെ തോന്നിക്കും, അത് നമ്മൾ കാണുമ്പോൾ കിരീടം പോലെ തോന്നിക്കും. ഇതിനാണ് കൽഗി എന്ന് പറയുന്നത്. ഈ ഹുദ്ഹുദിന് കലക്കി എങ്ങനെയാണ് ലഭിച്ചത് എന്നൊരു ചെറിയ കഥയാണിത്. ഏക് ബാർ സുലൈമാൻ നാം കി ബാദ്ഷാ ആകാശ് മേ ഉടനെ വാലേ അപ്നെ ഉടൻ കട്ടോലെ പർ ബൈട്ടേ കഹി ജാ രഹേ തേ. ഒരിക്കൽ സുലൈമാൻ എന്ന പേരുള്ള ഒരു ചക്രവർത്തി ആകാശത്തിൽ പറക്കുന്നു, ആകാശത്തിലൂടെ പറക്കുന്ന തൻ്റെ ഉടൻ കട്ടോല, ഉടൻ കട്ടോല എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ പറക്കുന്ന വാഹനം, അതിലിരുന്നു കൊണ്ട് കഹി ജാ രഹേ തേ എവിടെയോ പോവുകയായിരുന്നു. ബഡി ഗർമീതി, വളരെയധികം ചൂടായിരുന്നു. ധൂപ് സേവ് പരേശാൻ ഹോരഹത്തെ. ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ, വെയിൽ കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടുകയായിരുന്നു. പരേശാൻ ഹോരഹത്തെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകയായിരുന്നു. അപ്പോൾ ഈ ചക്രവർത്തി, സുലൈമാൻ ചക്രവർത്തി, ആകാശത്തിലൂടെ പറക്കുന്ന വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. നല്ല ചൂടുമുണ്ടായിരുന്നു, വെയിൽ കാരണം അദ്ദേഹം ബുദ്ധിമുട്ടുകയായിരുന്നു. ആകാശമേ ഉടനെ വാലെ ഗിദ്ദോസെ ഉനോനെ കഹാക്കി അപ്പിനെ പങ്കോങ്സെ തും ലോക് മേരെ സിർപ്പർ ചായാ കരുതോ. ആകാശത്തിൽ പറക്കുന്ന ഗിദ്ദോൻസെ, ഗിദ്ദോൻസെ എന്ന് പറഞ്ഞാൽ കഴുകന്മാരോട്, ഗിദ്ദ എന്ന് പറഞ്ഞാൽ കഴുകൻ, കഴുകന്മാരോട് അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ ചിറക് കൊണ്ട്, പങ്ക് എന്ന് പറഞ്ഞാൽ ചിറക്, ചിറകുകൾ കൊണ്ട് എൻ്റെ തലയുടെ മുകളിൽ നിങ്ങളൊരു തണൽ ഉണ്ടാക്കൂ, അതായത് എൻ്റെ തലയുടെ മുകളിൽ വന്ന് നിന്നിട്ട് എനിക്ക് നിങ്ങൾ തണൽ തരൂ. ചായ എന്ന് പറഞ്ഞാൽ തണൽ, പങ്ക് ചിറക്, ഗിദ്ദ കഴുകൻ, വെളിച്ചർ. പർ ഗിദ്ദോനെ ഏസ കർണേസെ മനാകരുതിയ. പക്ഷേ കഴുകന്മാരെന്ത് ചെയ്തു? അത് നിരസിച്ചു, അവർ അത് അംഗീകരിച്ചില്ല, അവർ ചെയ്യാൻ തയ്യാറായില്ല. ഉനോനെ ബഹാന ബനാത്തെ ഹുവേ കഹ. അവർ ബഹാന എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവ്, ഒഴിവ് കഴിവുകൾ പറഞ്ഞുകൊണ്ട് അവർ ഇങ്ങനെ പറഞ്ഞു, ഹം തോ ഇത്രേ ചോട്ടേ ചോട്ടേ, ഞങ്ങൾ ഇത്ര ചെറിയ പക്ഷികളാണ്, ചെറുതാണ്. ഹമാരി ഗർദൻ പർ പങ്ക് ബി നെയ്ഹ, ഞങ്ങളുടെ കഴുത്തിൽ ചിറകുമില്ല, അതായത് തൂവലുമില്ല, ഞങ്ങളുടെ കഴുത്തിൽ തൂവലുമില്ല. ഹം ചായ കേസേ കർസക്തേ, ഞങ്ങൾക്ക് എങ്ങനെയാണ് തണൽ തരാൻ കഴിയുക? ബഹാന എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ്. ഒരിക്കൽ സുലൈമാൻ ചക്രവർത്തി ആകാശത്തിലൂടെ പറക്കുന്ന യന്ത്രത്തിൽ, അതല്ലെങ്കിൽ വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു. നല്ല ചൂടായിരുന്നു, അപ്പോൾ ആകാശത്ത് നല്ല വെയിലുണ്ടായിരുന്നു, വെയിൽ കൊണ്ട് അദ്ദേഹം ബുദ്ധിമുട്ടുകയായിരുന്നു. ആകാശത്തിൽ പറക്കുന്ന ഈ വൾച്ചേഴ്സിനോട്, കഴുകന്മാരോട് അദ്ദേഹം സഹായം ചോദിച്ചു. എനിക്ക് തണൽ തരുമോ എന്ന് ചോദിച്ചു, ചിറകുകൾ വിരിച്ചു വെച്ചിട്ട് എനിക്ക് തണൽ തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ അവരതിൽ നിന്ന് പിന്മാറി, കഴുകന്മാർ ഓരോരോ എക്സ്ക്യൂസസ് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ഞങ്ങൾ ചെറുതാണ്, ഞങ്ങളുടെ കഴുത്തിൽ ചിറകുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തണൽ തരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറി. സുലൈമാൻ ആകെ പടുകയും. അപ്പോൾ സുലൈമാൻ ചക്രവർത്തി മുന്നോട്ട് പോയി, ആ വാഹനത്തിൽ തന്നെ മുന്നോട്ട് പോയി. കുച്ച് ദൂർ ജാനേപ്പർ, കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉൻകി ബേൻഡ് ഹുദ്ഹുദോങ്കെ മുഖ്യാസെ ഹുയി, അദ്ദേഹം ഈ ഹുദ്ഹുദുകളുടെ മുഖ്യ, മുഖ്യ എന്ന് പറഞ്ഞാൽ നേതാവ്, നേതാവിനെ കണ്ടുമുട്ടി. ബേൻഡ് എന്ന് പറഞ്ഞാൽ മുലാഖാത്ത്, കണ്ടുമുട്ടുക. അപ്പോൾ ഹുദ്ഹുദുകളുടെ നേതാവിനെ അദ്ദേഹം കണ്ടുമുട്ടി. മുഖ്യ എന്ന് പറഞ്ഞാൽ നേതാവ്, ലീഡർ. സുലൈമാനെ ഉസേബി മദദ് മാങ്കി. സുലൈമാൻ ചക്രവർത്തി അവരോടും സഹായം ചോദിച്ചു. മദദ് എന്ന് പറഞ്ഞാൽ സഹായം, ഹെൽപ്പ്. വ ചതുർത്ഥ, അദ്ദേഹം ബുദ്ധിശാലിയായിരുന്നു. ചതുർ എന്ന് പറഞ്ഞാൽ ക്ലവർ, ബുദ്ധിശാലി, അദ്ദേഹം വളരെ ബുദ്ധിശാലിയായിരുന്നു. ഉസ്നി ഫോറൻ, ഫോറൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അദ്ദേഹം പെട്ടെന്ന് തന്നെ അപ്നെ ദൽകെ, തൻ്റെ കൂട്ടത്തിലുള്ള, ദൽ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ്, കൂട്ടം, സംഘം, തൻ്റെ കൂട്ടത്തിലുള്ള സബി ഹുദ്ഹുദോങ്കോ ഇക്കട്ടാ കറക്കെ, എല്ലാ ഹുദ്ഹുദുകളെയും ഒരുമിപ്പിച്ചു, അവരെ കൂട്ടി വിളിച്ചു. എന്നിട്ട് ബാഷാ സുലൈമാൻക്ക് ഉപ്പർ ചായ കരുതി, ബാഷാ സുലൈമാനിന് മുകളിൽ തണൽ കൊടുത്തു. എല്ലാ
ഹുദുഹുദും കൂടെ ബാദ്ഷാ സുലൈമാനിന് ചായ കൊടുത്തു, തണൽ കൊടുത്തു. സുലൈമാൻ പോലെ അപ്പോൾ സുലൈമാൻ പറഞ്ഞു, മെനെ ഗിദ്ദോൻ സേ ബി മദത് മാങ്കിത്തെ, ഞാൻ കഴുകന്മാരോടും സഹായം ചോദിച്ചിരുന്നു. വേ മേരി മദത് കർ സക്തേത്തെ, അവർക്ക് എന്നെ സഹായിക്കാമായിരുന്നു. പർ ഒന്നുനെ മേരി മദത് നെഹിക്ക്, പക്ഷേ അവരെന്നെ സഹായിച്ചില്ല. തും ഗിദ്ദോൻ സേ ചോട്ടേ തോ ഹോ പർ ചാത്തുർ അധികോ, പക്ഷേ നിങ്ങൾ ഈ കഴുകന്മാരെക്കാളും ചെറുതാണ്, എന്നാലും നല്ല ബുദ്ധിശാലികളാണ്. ചാത്തുർ എന്ന് പറഞ്ഞാൽ ബുദ്ധിശാലി, ക്ലവർ. തും സപ്നെ മിൽക്കർ മേരി സഹായതാക്കി ഹെ, നിങ്ങളെല്ലാവരും കൂടെ എന്നെ സഹായിച്ചതാണ്. മേ തുംസെ ബഹുത് പ്രസന്ന ഹോ, ഞാൻ നിങ്ങളിൽ വളരെയധികം പ്രസന്നനാണ്, ഞാൻ സന്തോഷവാനാണ്. മേ തുമ്മാരി കോയി ഇച്ച പൂരി കരുങ്ക, ഞാൻ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം നിറവേറ്റിത്തരാം. ബത്താവ് തുമ്മാരി ക്യാ ഇച്ഛായ, നിങ്ങൾ പറയൂ നിങ്ങൾക്ക് എന്താഗ്രഹമാണുള്ളത്. മുഖ്യാനേ കഹ, മഹാരാജ് മേ അപ്നെ സബി സാധ്യോസെ സലാ കർണേക്കെ ബാദ് അപ്നെ ഇച്ച ബത്താവുങ്ക. ഇപ്പോൾ ലീഡർ പറഞ്ഞു, മുഖ്യ എന്ന് പറഞ്ഞാൽ ലീഡർ, നേതാവ് പറഞ്ഞു, മഹാരാജ് മഹാരാജാവേ, മേ അപ്നെ സബി സാധ്യോസെ, ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരോടും സലാ കർണേക്കെ ബാദ്, സലാ എന്ന് പറഞ്ഞാൽ അഡ്വൈസ്, എല്ലാ കൂട്ടുകാരുടെയും അഭിപ്രായങ്ങൾ ഒപ്പീനിയൻ എന്താണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളുടെ ആഗ്രഹം പറയാം. ഇച്ഛ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, ആഗ്രഹം പറയാം. മുഖ്യാനെ സാധ്യോസെ സലാ കർണേക്കെ ബാദ് കഹ, മുഖ്യ ലീഡർ തൻ്റെ കൂട്ടുകാരോടൊക്കെ ഉപദേശം, കൂട്ടുകാരുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിഞ്ഞതിന് ശേഷം പറഞ്ഞു, മഹാരാജ് മഹാരാജാവെ ഈ വരദാൻ ദീജിയെ, ഈ വരം തന്നാലും കി ഹമാരെ സിർപ്പർ ആജ്സെ സോനേക്ക് കൽകി നിഗലായ, ഞങ്ങളുടെ തലയിൽ ഇന്നു മുതൽ സ്വർണത്തിൻ്റെ ക്രസ്റ്റ് ഉണ്ടാവണം. കൽകി എന്ന് പറഞ്ഞാൽ ക്രസ്റ്റ്, കിരീടം, അത് ഉണ്ടാവണം. ഭാഷ ഹസ്യ, അപ്പോൾ ചക്രവർത്തി ചിരിച്ചു ഓർ പോലെ, എന്നിട്ട് പറഞ്ഞു, മുഖ്യ നേതാവേ ഇസ്ക ഫൽ ക്യാ ഹോക ഏ തുമ്നെ സൂചിലിയാ ഹെ, ഇതിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇതിനനന്തര ഫലം എന്തായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ. മുഖ്യ ബോല ഹാ മഹാരാജ് മേനെ ഖൂ പരാമർശകർക്ക് ഏ ഹോർ മാങ്കാ ഹെ, പരാമർശം എന്ന് പറഞ്ഞാൽ കൂടിയാലോചന. അപ്പോൾ മുഖ്യ പറഞ്ഞു, തീർച്ചയായും മഹാരാജാവേ, ഞാൻ വളരെയധികം മറ്റുള്ളവരുമായിട്ട് നന്നായിട്ട് കൂടിയാലോചന നടത്തിയിട്ടാണ് ഈ വരം ചോദിച്ചിരിക്കുന്നത്. സുലൈമാനെ പ്രാർത്ഥന സ്വീകാർ കർലി, അപ്പോൾ സുലൈമാൻ അദ്ദേഹത്തിൻ്റെ ഈ ആവശ്യം സ്വീകരിച്ചു, അവരുടെ പ്രാർത്ഥന കേട്ടു, അവരുടെ ഈ ആവശ്യം സ്വീകരിച്ചു. സബി ഹുദുഹുദോങ്കെ സിർപ്പർ സോനേക്ക് കൽകി നിക്കലായി, എല്ലാ ഹുദുഹുദുകളുടെയും തലയിൽ സ്വർണത്തിൻ്റെ ക്രസ്റ്റ് വന്നു, ഉണ്ടായി വന്നു. ലോഗോനെ സോനേക്ക് കൽകിക്കോ ദേക്ക, ആളുകൾ ഈ സ്വർണത്തിൻ്റെ കൽകി കണ്ടു. തൂവെ ഹുദുഹുദോങ്കെ പീച്ചെ പടുകയെ, അങ്ങനെ ആളുകൾ ഈ ഹുദുഹുദുകളുടെ പുറകിൽ കൂടി, അവർക്ക് ഈ സ്വർണം വേണം, അതിന് അവർ ഈ പക്ഷികളുടെ പുറകിൽ കൂടി. തീർച്ചയോനെ മാർ മാർക്കറ്റ് സോനായി കെട്ടാ കർണയിലേക്ക്, അമ്പുകൊണ്ട് ഇവയെ കൊന്നൊടുക്കി, എന്നിട്ട് ഈ സ്വർണമെല്ലാം ശേഖരിക്കാനായിട്ട് തുടങ്ങി. ആളുകൾ അമ്പ് ചെയ്തിട്ട് ഹുദുഹുദുകളുടെ തലയിൽ നിന്ന് സ്വർണമെല്ലാം ശേഖരിക്കാനായിട്ട് തുടങ്ങി. ഹുദുഹുദോങ്ക വംശ സമാപ്ത ഹോനെ പർ ആഗയ, തബ് മുഖ്യ ഘബരാകർ ബാദ്ഷാ സുലൈമാൻ കെ പാസ് പഹുഞ്ച ഓർ ബോല, ഇസ് സോനേക്ക് കൽകി കെ കാരൻ തോ ഹമാര വംശ ഹി സമാപ്ത ഹോ ജായക, ഹുദുഹുദോങ്ക വംശ സമാപ്ത ഹോനെ പർ ആഗയ, ഈ ഹുദുഹുദുകളുടെ വംശം ഇല്ലാതാവാനായിട്ട് തുടങ്ങി, അതായത് നശിക്കാനായിട്ട് തുടങ്ങി. ആളുകളെല്ലാം ഈ സ്വർണത്തിന് വേണ്ടിയിട്ട്, സ്വർണത്തിൻ്റെ ക്രിസ്റ്റിന് വേണ്ടിയിട്ട് ഇവയെ അമ്പ ചെയ്ത് കൊന്നൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഹുദുഹുദുകളുടെ ഈ വംശം ഇല്ലാതാവാനായിട്ട് തുടങ്ങി. തബ് മുഖ്യ ഘബരാകർ ബാദ്ഷാ സുലൈമാൻ കെ പാസ് പഹുഞ്ച, അപ്പോൾ ഈ ലീഡർ പേടിച്ചിട്ട് സുലൈമാൻ ചക്രവർത്തിയുടെ അടുത്ത് എത്തി. ഓർ ബോല, എന്നിട്ട് പറഞ്ഞു, ഇസ് സോനേക്ക് കൽകി കെ കാരൻ തോ ഹമാര വംശ ഹി സമാപ്ത ഹോ ജായക, ഈ സ്വർണത്തിൻ്റെ ക്രസ്റ്റ് കാരണം ഞങ്ങളുടെ വംശം തന്നെ ഇല്ലാതാകും. സുലൈമാനെ കഹ, സുലൈമാൻ, അപ്പോൾ സുലൈമാൻ ചക്രവർത്തി പറഞ്ഞു, മെനെ തോ ഷുറൂമേഹി തുമേ ചേതാവനി ദീതി, ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളോട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് മുന്നറിയിപ്പ് ഞാൻ തന്നിരുന്നു. ചേതാവനി എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ്. കെയർ, ഏതായാലും ജാവോ ആജ് സെ തുമാരെ സിർക്ക താജ് സോനേക്ക നെഹി സുന്ദർ പറോങ്ക ഹുവാക്കരേക്ക, ഇപ്പോൾ പോയിക്കോളൂ, ഇന്ന് മുതൽ നിങ്ങളുടെ തലയിലുള്ള കിരീടം സ്വർണത്തിൻ്റെതായിരിക്കില്ല, നല്ല ഭംഗിയുള്ള തൂവലുകളുടേത് ആയിരിക്കും. പർ എന്ന് പറഞ്ഞാൽ തൂവൽ, ഫെദേഴ്സിൻ്റേത് ആയിരിക്കും. ഓർ തബീസെ ഹുദുഹുദോങ്കെ സിർപ്പർ പറോങ്ക ഇയ താജ്
യനി കൽക്കി ശോഭ പരൈഹെ. അങ്ങനെ അന്നു മുതലാണ് ഹുദുഹുദുകളുടെ തലയിൽ ഈ തൂവലുകളുടെ കിരീടം, തൂവലുകളുടെ കരുകി നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഹുദുഹുദുകളുടെ രൂപം എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാം. ഹുദുഹുദ് ഏക് ബഹുത് ഹി സുന്ദർ പക്ഷി ഹെ. ഹുദുഹുദ് നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. ഇസ്കെ ശരീർ ക സബ്സേ സുന്ദർ ബാഗ് ഇസ്കെ സിർക്കി കൽകി ഹോത്തി ഹെ. ഇവയുടെ ശരീരത്തിലെ ഏറ്റവും ഭംഗിയുള്ള ഭാഗം ഏതാണ്? ഇവയുടെ തലയിലുള്ള ഈ കൽകിയാണ്. വൈസേത്തോ ഏസെ സമേട്ടെ രഹത്തായ. സമേട്ടെ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി. സാധാരണ ഇവ ഈ കൽകി ഇതിലുള്ള ഈ തൂവലുകളെല്ലാം ഒരുമിച്ച് കൂട്ടി വയ്ക്കാറാണ് പതിവ്, ഗ്യാദർ ചെയ്ത് വയ്ക്കാറാണ് പതിവ്. പരിചയസെ ഹി കിസി തരക്ക് ആവാസ് ഹോത്തി ഹെ. പക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം കേൾക്കുകയാണെങ്കിൽ ഈ ചൗക്കന്ന ഹോക്കർ ഇവ ജാഗ്രതയോടുകൂടി. ചൗക്കന്ന ഹോക്കർ എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടുകൂടി. പരോങ്കോ ഫൈലാലെത്താഹെ. ഈ തൂവലുകളെ വിടർത്തിയിടുന്നു, സ്പ്രെഡ് ചെയ്ത് വെക്കുന്നു. തബ് ഈ കൽകി ദേഖ്നേമേ ഹൂ ബഹു കിസി സുന്ദർ പങ്കി ജേസി ലഗ്ന ലക്തിഹെ. അപ്പോൾ ഈ കൽകി എങ്ങനെയാണ് കാണപ്പെടുന്നത്? ഹൂ ബഹു. ഹൂ ബഹു എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ. കിസി സുന്ദർ പങ്കി ജേസെ, ഏതോ നല്ല ഭംഗിയുള്ള ഒരു ചെറിയ വിഷറി പോലെ കാണപ്പെടുന്നു. ഇസി കൽകിക്ക് ബാരമേ തുമ്നെ അബി ഏക് സുന്ദർ കഹാനി ബി പഴിയഹെ. ഈ കൽകിയെക്കുറിച്ച് നിങ്ങളിപ്പോൾ ഒരു നല്ല ഭംഗിയുള്ള കഥയും കേട്ടിട്ടുണ്ട്. പങ്കി എന്ന് പറഞ്ഞാൽ പക്ഷി എന്ന അർത്ഥവുമുണ്ട്, ചെറിയ വിഷറി എന്ന അർത്ഥവുമുണ്ട്. ഹൂ ബഹു എന്ന് പറഞ്ഞാൽ ബിൽക്കുൽ വേസാഹി, അങ്ങനെ തന്നെ. ഹുദ്ഹുദ് കാ താരാ ശരീർ രംഗ് ബിരംഗ ഓർ ചട്കീല ഹോത്താ. ഹുദ്ഹുദിൻ്റെ ശരീരം മുഴുവൻ നല്ല കളർഫുൾ ആയിരിക്കും. ഓർ ചട്കീല ഹോത്താ. ചട്കീല എന്ന് പറഞ്ഞാൽ തിളങ്ങുന്നത്, ബ്രൈറ്റ് ആയിട്ടുള്ളത്, തെളിഞ്ഞ നിറത്തിലുള്ളതാണ്. പങ്ക് കാലേ കാലേ ഹോത്തേ. ഇവയുടെ ചിറക് ബ്ലാക്ക് കളറിലുള്ളതാണ്, കറുപ്പ് നിറത്തിലുള്ളതാണ്. ജിൻപർ മൂട്ടി സഫേദ് ധാരിയ ബനി ഹോത്തിയെ. ഈ കറുപ്പ് നിറത്തിലുള്ള ചിറകിൻ്റെ മുകളിൽ വെള്ള നിറത്തിലുള്ള സ്ട്രിപ്സ് ഉണ്ട്. ധാരിയ എന്ന് പറഞ്ഞാൽ സ്ട്രിപ്സ്, വരകളുണ്ട്. ഗർദൻക അഗ്ല ഹിസ ബാദാമി രംഗക്ക ഹോത്തായ. ഈ കഴുത്തിൻ്റെ ഭാഗം ബദാം നിറത്തിലുള്ളതാണ്. ചോട്ടി ബി ബാദാമി രംഗക്ക് ഹോത്തിയെ. ചോട്ടി എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുകളിലുള്ള ഭാഗം. ഇവ ഇത് അതായത് ഹെഡിൻ്റെ ഭാഗം, ഇതും ബാദാമി രംഗക്ക ഹോത്തായ, ബാദാം നിറത്തിലുള്ളതാണ്. മകർ ഉസ്കി സിരേ കാലേ ഓർ സഫേദ് ഹോത്തയെ. പക്ഷെ അതിൻ്റെ അറ്റം കറുപ്പും വെളുപ്പും നിറത്തിലുള്ളതാണ്. ഇവിടെ അറ്റം കറുപ്പും വെളുപ്പും നിറത്തിലായിട്ട് ഉള്ളതാണ്. ദുംക ഭീത്തരി ഹിസ സഫേദോർ ബാഹരി ഹിസ കാലേ രംഗക്ക ഹോത്തായ. ഈ വാലിൻ്റെ ഉള്ളിലോട്ടുള്ള ഭാഗം സഫേദ്, അതായത് വെള്ള നിറത്തിലുള്ളതാണ്. പുറത്തോട്ടുള്ള ഭാഗം ബ്ലാക്ക് നിറത്തിലും ഉള്ളതാണ്. ചോഞ്ച്, ചോഞ്ച് എന്ന് പറഞ്ഞാൽ കൊക്ക്. ചോഞ്ച് പത്ലി, മെലിഞ്ഞതും ലംബി നീളമുള്ളതും. തഥാ തീക്കി ഹോത്തിയെ, അതായത് തീക്കി എന്ന് പറഞ്ഞാൽ നല്ല ഷാർപ്പായിട്ടുള്ളതും നല്ല മൂർച്ചയുള്ളതുമാണ്. ഈ ചോഞ്ച്സെ ഈ ആസാനീസെ സമീൻ കെ ഭീത്തർ ചിപ്പേ ഹോയ കീടെ മക്കോടോ കോ ഡൂണ്ട് നിക്കാലത്തായ. ഈ കൊക്ക് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ആസാനീസെ, അതായത് എളുപ്പത്തിൽ, സമീൻ കെ ഭീത്തർ ചിപ്പേ ഹോയെ, ഭൂമിക്കടിയിൽ ഒളിച്ചു നിൽക്കുന്ന കീടെ മക്കോടോ കോ, ഈ പ്രാണികളെയെല്ലാം ഡൂണ്ട് നിക്കാലത്തായ, അവ തിരഞ്ഞ് കണ്ടുപിടിക്കുന്നു. ഇസ്കി ചോഞ്ച് നാക്കുൻ കാട്ടിനെ വാലി നെഹർനീസെ ബഹുത് മിൽത്തിഹെ. ഇവയുടെ ഈ കൊക്ക് നാക്കുൻ കാട്ടിനെ വാലി എന്ന് പറഞ്ഞാൽ നഖം വെട്ടുന്ന നെഹറിനി, അതായത് നെയിൽ കട്ടർ, നെയിൽ കട്ടറിനെ പോലെ തോന്നിക്കുന്നു. ഓർ ഷായദ് ഇസിലിയെ കഹി കഹി ഇസെ എസാമിൻ ചിലിയാക്കിയ നാം സേബി പുക്കാർത്തേഹെ. ചിലപ്പോഴൊക്കെ ഇവയെ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും ഹജാമിൻ എന്ന പേരും വിളിക്കുന്നു. ഹജാമിൻ എന്ന് പറഞ്ഞാൽ ബാർബർ, നെഹറിനി എന്ന് പറഞ്ഞാൽ നെയിൽ കട്ടർ. ഹുദ്ഹുദ് ഹമാരെ ദേശ് കെ സഭി ഭാഗോമേ പായേ ജാത്തേ ഹെ. ഹുദ്ഹുദ് നമ്മുടെ രാജ്യത്തിലെ എല്ലാ ഭാഗങ്ങളിലും കാണപ്പെടുന്നു. തുമ്നെ ഇസെ അപ്നെ ഗർക്കെ ആസ്പാസ് അപ്നി തീക്കി ചോഞ്ച് സെ ജമീൻ ഗോത്തേ ഹുവേ അവശ്യ ദേക്ക ഹോക. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത്, ആസ്പാസ് എന്ന് പറഞ്ഞാൽ അടുത്തൊക്കെ, അപ്നി തീക്കി ചോഞ്ച് സെ തൻ്റെ മൂർച്ചയുള്ള ഈ കൊക്ക് കൊണ്ട് ജമീൻ നിലം കൂതത്തേ ഹുവേ, കൂതന എന്ന് പറഞ്ഞാൽ ഡിഗ് ചെയ്യുക, കുഴിക്കുക, അതായത് കൊത്തുക, ഇങ്ങനെ മണ്ണിൽ കൊത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബോൾത്തെ സമയ തീൻ ബാർ ഹുപ്പ് 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 സ കുച്ച് കഹത്തായ. ഇത് പറയുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ഹുപ്പ് 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 എന്ന ശബ്ദം ഉണ്ടാക്കുന്നു. ഇസിലിയസെ അംഗ്രേസിയമേ ഹുപ്പു കഹജാത്തായ. അതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ ഇവയെ ഹുപ്പു എന്ന് പറയുന്നത്. ഹിന്ദിമേ ഇസെ ഹുദ്ഹുദ് കഹത്തെ. ഹിന്ദിയിൽ ഹുദ്ഹുദ് എന്ന് പറയുന്നു.
धूप में कीड़ा ढूंढने के कारण हमारे देश में कहीं कहीं इसे पदबया भी कहते हैं। धूप എന്ന് പറയുന്നത് ഒരു തരം പുല്ലാണ്, ഒരു ഒരു നിലത്ത് കാണപ്പെടുന്ന പുല്ല്, അതായത് കോച്ച് ഗ്രാസ് എന്നും പറയും. ഈ പുല്ലിൽ ഇവ പ്രാണികളെ തിരയുന്നു, അതുകൊണ്ട് ഇവയെ ഹമാരെ ദേശ്മേ കൈ കൈ ഇസെ പതുബയാബി കഹത്തെ, അതുകൊണ്ട് പതുബയ എന്നും വിളിക്കുന്നു. ഒരു സുന്ദർ കൽഗിക്ക് വജസെ കുച്ച് ദേശോ മേ ലോക ഇസെ ഷാ സുലൈമാൻ കഹകർ പുക്കാർത്തെ. പിന്നെ ഈ നല്ല ഭംഗിയുള്ള ഈ ക്രസ്റ്റ് ഉള്ളത് കാരണം, വജസ് എന്ന് പറഞ്ഞാൽ അത് കാരണം, കുച്ച് ദേശോമേ ചില സ്ഥലങ്ങളിൽ ഇവയെ ഷാ സുലൈമാൻ എന്നും വിളിക്കുന്നു. മാതാ ഹുദ്ഹുദ് തീൻ സേ ദസ് തക് അണ്ടേ ദേത്തി ഹെ. മാത എന്ന് പറഞ്ഞാൽ ഫീമെയിൽ, ഫീമെയിൽ ഹുദ്ഹുദ് 3 മുതൽ 10 വരെ മുട്ടയിടുന്നു. ജബ് തക് ബച്ച അണ്ടേ സേ ബാഹർ നഹി നിക്കൽ ജാത്തേ വ അണ്ടോം പർ ഹി ബേട്ടി രേത്തി ഹെ. കുട്ടികൾ ഈ മുട്ടയ്ക്കകത്ത് നിന്ന് പുറത്ത് വരുന്നത് വരെ ഇവ ഇതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നു, ഈ മുട്ടകളുടെ മുകളിൽ തന്നെ ഇരിക്കുന്നു ഫീമെയിൽ ഹുദ്ഹുദ്. ഹട്ടത്തി നഹി, അവിടുന്ന് മാറുന്നേയില്ല. നർ വഹി ഭോജൻ ലാക്കർ ഉസേ കിലാ ജാതാ ഹെ. അപ്പോൾ മേൽ ഹുദ്ഹുദ് എന്താ ചെയ്യുന്നത്, ഭക്ഷണം കൊണ്ടുവന്നിട്ട് അവയെ കഴിപ്പിക്കുന്നു, ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു. പന്തോനോ മേസ് കോയി ബി കോസിലേക്ക് സഫായി നെഹി കറുത്ത, പക്ഷെ രണ്ടു പേരിൽ ആരും കൂടെ വൃത്തിയാക്കുകയില്ല, ഇവയുടെ നെസ്റ്റ് വൃത്തിയാക്കുകയില്ല. ഗോസില എന്ന് പറഞ്ഞാൽ നെസ്റ്റ്. സൻസാർക്ക് വിഖ്യാത് പക്ഷിയോ മേസ് ഏക് ഹേ എ ഹുദ്ഹുദ്, ലോകത്തിലെ പ്രസിദ്ധമായ പക്ഷികളിൽ ഒന്നാണ് ഈ ഹുദ്ഹുദ്. ഈ അപ്പനി സുന്ദർത്താ കേലിയത്തോ മഷൂർ ഹെ, ഇവ തങ്ങളുടെ സൗന്ദര്യത്തിൽ പ്രസിദ്ധരാണ്, അത്രയ്ക്ക് ഭംഗിയുണ്ട് ഇവയെ കാണാൻ. പർ ഇസെ പാൽത്തു നെഹി ബനായ ജാസക്ത, പക്ഷേ ഇവയെ നമുക്ക് വളർത്താൻ കഴിയില്ല, പെറ്റാക്കാൻ കഴിയില്ല. ഓർ നാഹി ഇസ്കി ബോലിയുമേ മിട്ടാസ്യ, ഇവയുടെ സംസാരത്തിൽ മാധുര്യവുമില്ല, അതായത് ഇവയുടെ ശബ്ദം കേൾക്കാൻ സുഖകരമല്ല.